ഇന്ന് കംപ്ലീറ്റ് കറികൾ നമ്മുടെ കൃഷിയിലാണ് കേട്ടോ. ചാളം നമ്മുടെ കൃഷിയല്ല, ബാക്കി ദേ നല്ല അസല കുറ്റിപ്പയറ് മെഴുക്ക് വരട്ടി. കുറ്റിപ്പയറും കായും, കാ നമ്മുടെ തന്നെ, കുറ്റിപ്പയറും നമ്മുടെ തന്നെ, നമ്മുടെ തന്നെ. പിന്നെ വെണ്ടയ്ക്ക നമ്മുടെ, അത് മപ്പാസ്, നല്ല കിടില മപ്പാസ്, കിടിലോ കിടിലൻ, കിടിലോൽ കിടിലൻ. പിന്നെ ചാള വാങ്ങിച്ചതോ, അതെ, അത് ഫ്രൈ. അപ്പൊ ഇന്ന് കംപ്ലീറ്റ്ലി നമ്മുടെ ഗാർഡനിൽ നിന്നുള്ള കറിയാണ്, എക്സെപ്റ്റ് ചാള. അതെ, ചാള മാത്രമില്ല, ചാള നമുക്ക് കൃഷിയില്ല. പച്ചമുളക് മപ്പാസിന്റെ അപ്പക്ക് ഇട്ടേക്കാം, നീ എരിവാന്ന് പറയും. അപ്പൊ നിങ്ങളിത് കാണുമ്പോ വിചാരിക്കും എന്ത് രണ്ട് പ്ലേറ്റ്, എന്ത് രണ്ട് പ്ലേറ്റ് അല്ല, മൂന്നാമത്തെ പ്ലേറ്റ് അവിടെ മാറി ഇരിപ്പുണ്ട്. ചാള വറുത്ത പാത്രം ഇവിടെ ഇരിക്കണോണ്ടാണ്, അപ്പക്ക് പിക്കള പിന്നെ അല്ല. അത് കഴിഞ്ഞ ഊണ് കഴിക്കുവായി, പിന്നെ ഒരു പരിപാടി ഉണ്ട്. ഊണ് കഴിഞ്ഞ ഉടനെ കിടക്കാൻ പറ്റില്ല എന്ന. ബീട്രൂട്ട് വൈൻ അരിക്കാനുള്ളത് തന്നിട്ടുണ്ട്, അത് അരിച്ചേച്ച് വേണം കിടക്കാൻ. ഓ, ഈ മൊപ്പാസ് കിട്ടില്ലെന്നാട്ടോ. ഈ വെണ്ടയ്ക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, കാളക്കൊമ്പൻ ആയതുകൊണ്ട് ഒട്ടും ഞോളപ്പില്ല, പറയത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ വെണ്ടയ്ക്ക് ഭയങ്കര ഒരു ഞോളപ്പല്ലേ, ഭയങ്കര ഇല്ലെങ്കിലും ചെറുതായിട്ട് ഞോളപ്പ് കാണും. ഇതിനൊരു തരി ഞോളപ്പില്ല. ഞാൻ ഒട്ടും ഒരു വെണ്ടയ്ക്ക ഫാൻ അല്ല, പക്ഷെ ഈ വെണ്ടയ്ക്ക ഞാൻ കഴിക്കും, എനിക്ക് ഇഷ്ട വെണ്ടയ്ക്ക. നല്ല ടേസ്റ്റ്, എന്ത് ചെയ്താലും ഞോളപ്പില്ല. ഇല്ല, നീ വെണ്ടയ്ക്ക ഉലർത്തും, വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കും, വെണ്ടയ്ക്ക മപ്പാസം ഉണ്ടാക്കും. ഇനി എന്തെങ്കിലുമൊക്കെ വെണ്ടയ്ക്കയുടെ വേറെ ഡിഷുകൾ ഉണ്ടെങ്കിൽ വ്യൂവേഴ്സ്, നല്ലവരായ വ്യൂവേഴ്സ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരില്ല, കാരണം ഞങ്ങൾക്ക് വെണ്ടയ്ക്കയുണ്ട്, അപ്പൊ അത് വെച്ച് പാചകം ചെയ്യാനാണ്. അങ്ങനെ പറഞ്ഞു തരുവാണെങ്കിൽ ഞങ്ങൾ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. ചോറ് വിളമ്പുമ്പോ കാണിക്കാം അല്ലേ. നിനക്ക് പിക്കിൾ വേണ്ടല്ലോ. വേണ്ട, ഞാൻ ഊണെടുത്തു. അല്ല, ഊണ് കഴിക്കാൻ നോക്കിക്കോ. അമ്മയും എടുക്കും, ഞാൻ എടുത്തോളാം. ഊണ് കഴിക്കാം, ഊണ് കഴിക്കാം, സമയമായി അതുകൊണ്ടാ. ഓക്കെ, ബാക്കി ഉണ്ടായിരുന്ന കറി മൊത്തം അങ്ങ് തീർത്തു. അമ്മ എടുത്തു, ഇനി അമ്മ എന്താ എടുക്കാത്തേന്ന് ചോദിക്കരുത്, അമ്മ എടുത്തു കേട്ടോ. അതെ, ഇനി വേഗം കഴിക്കാൻ എടുക്കാം. ഇത് അപ്പയ്ക്ക് കൊടുക്കാം, അപ്പയ്ക്ക് അമ്മയാ കൊടുക്കണേ. അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് എടുക്കാം. ഓക്കെ, നമ്മുടെ സ്വന്തം പച്ചക്കറികൾ കൂട്ടിയുള്ള ഊണായതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട്. അതെ 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 അതെ, വെണ്ടയ്ക്കയും പയറും. ചാള നമ്മുടെ അല്ല. അയ്യാ, ആദ്യം വെണ്ടയ്ക്ക ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. അമ്മതേ അപ്പയ്ക്ക് കൊടുത്തു. ഒരു പ്രത്യേക ടേസ്റ്റായി വെണ്ടയ്ക്കയ്ക്ക് കേട്ടോ. ആദ്യം വെണ്ടയ്ക്കയുടെ അതുകൂടെ മപ്പാസ്, നല്ല രുചി. ഇതേ കണ്ടോ, കാളക്കൊമ്പൻ വെണ്ട. രുചിയുണ്ട്, കോഴിമപ്പാസിന്റെ രുചിയാണ് അപ്പ പറയാ. പയറും നമ്മുടെ ആട്ടോ. ആ, പയറിലിട്ടിരിക്കുന്ന കായും നമ്മുടെയാണ്. ഓ, വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ വെണ്ടയ്ക്ക മപ്പാസിന്. ശരിക്കും ഒരു കോഴിക്കറിയുടെ തന്നെ ആ ഒരു രുചിയായിട്ട് ഫീൽ ചെയ്യായിരുന്നു. സാധാരണ ഞാൻ ഈ വെണ്ട കറി വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കൊക്കെ പെറുക്കി മാറ്റിവെക്കായിരുന്നു, പക്ഷേ ഇത് ഞാൻ കഴിച്ചു, അത്രയും രുചിയായിരുന്നു, അടിപൊളിയായിരുന്നു. കിടിലനാട്ടോ, പറ്റുന്നവരൊക്കെ വീട്ടിൽ ഒരു രണ്ട് ചോടാണേലും ഒന്ന് കൃഷി ചെയ്ത് നോക്കുക, അതിൻ്റെ ഒരു സ്വാദ്. ആ വീട്ടിലുണ്ടായ പച്ചക്കറി കൂട്ടിയുള്ള ഊണിന്റെ സ്വാദുണ്ടല്ലോ, അവർണ്ണനീയം. അതെ, ചാളയും മൊപ്പാസും പയറും കൂടെ ചേർത്തൊരു പിടി. സീസണിലുണ്ടാകുന്നു, അത് കഴിയുമ്പോ പിന്നെ വെജിറ്റബിൾ മേടിക്കാതെ പറ്റില്ല, അത് പിന്നെ യൂസ് ചെയ്യാല്ല, അതൊക്കെ എന്ത് ചെയ്യാനല്ലേ. ഒരു രണ്ട് ചോടാണേലും നട്ടു കഴിഞ്ഞാൽ ഒരു നേരത്തെ കറിയേ. ഗ്രീൻ വെജിറ്റബിൾസ്.